ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യ സുജാത റിവ്യൂ ലേക്ക് സ്വാഗതം നിത്യ ജ്യോതിയോട് പറയുന്നോ ഈ അമ്മയുടെ ഒരു കാര്യം കണ്ട നിമിഷം മുതല് ഇപ്പൊ വരെ അത്ഭുതങ്ങളുടെ ഒരു സഞ്ചിയും കയ്യിൽ പിടിച്ചാ എന്റെ മുന്നിൽ നിൽക്കുന്നത് അത് നിത്യേജിയുടെ മുമ്പില് എന്റെ മുമ്പിൽ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ സഞ്ചി ഇല്ല ഒന്നുമില്ല അമ്മയുടെ സെലക്ഷൻ കൊള്ളാം നിത്യേജി ഇത് എനിക്ക് തന്നേക്കുമോ നിത്യേജിയുടെ പ്രസന്റ് ആയിട്ട് നിത്യ പറയുന്നോ നിനക്കിത് തരുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് അമ്മയോട് ചോദിക്കണം അമ്മ സമ്മതിക്കണം ജ്യോതി പറയുന്നോ അപ്പൊ പിന്നെ നടന്നത് തന്നെ നമുക്ക് യോഗവും ഇല്ലേ അങ്ങനെ പുഞ്ചിരിച്ചു ആ ലാപ്ടോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിത്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായി ഒരുങ്ങിയ ഹരി നിത്യക്കായി എഴുതി വെച്ചിരിക്കുന്ന കത്തെടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നു ശേഷം വീണയുടെ റൂമിലേക്ക് വന്ന് ചുറ്റും നോക്കുകയാണ് ഹരി കൂടി ആലമാരി തുറന്നു നോക്കുന്ന ഹരി കാണുകയാണ് അവിടെ ഇരിക്കുന്ന ഒരു കവറ് അത് ആ പ്രൊഡ്യൂസർ വീണയ്ക്ക് കൊടുത്ത പണമാണ് ഹരി കൂടി അത് എടുത്തു നോക്കുമ്പോൾ റൂമിലേക്ക് വരികയാണ് വീണ കൂടി അരികിലേക്ക് വന്ന് വീണ ചോദിക്കുന്നു ആരോട് ചോദിച്ചിട്ട് എന്റെ മുറിയിൽ കയറിയത് ഹരി ചോദിക്കുന്നു നിന്റെ മുറിയോ ഇന്നലെ രാത്രി ഇത് നമ്മുടെ മുറി ആയിരുന്നല്ലോ എന്നെ ക്ഷണിച്ച് നീ കിടത്തിയ മുറി ആയിരുന്നില്ലേ ഇത് അപ്പൊ പിന്നെ എനിക്ക് അധികാരമില്ലാതിരിക്കുമോ വീണ ചോദിക്കുന്നു ഹരിയേട്ടൻ എന്തിനാ ഈ പണം എടുത്തത് ഹരി പറയുന്നു ഇത് തന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ അപ്പോൾ വീണ പറയുകയാണ് പറ്റില്ല ഇത് എന്റേതാ ഹരി പറയുന്നു ഈ പണം നിന്റെതായേനെ ഇന്നലെ നീ ചെയ്ത ചതി ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പൊ അറിഞ്ഞു പോയല്ലോ അവരുടെ ഓഫീസിൽ പോയി ഞാൻ ഇത് തിരിച്ചു കൊടുത്തേക്കാം അങ്ങനെ ഹരി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടങ്ങോട്ട് വീണ പറയുന്നു ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഹരി ചോദിക്കുകയാണ് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം ഞാൻ അറിയാതെ നീ എന്നെ വിൽക്കാൻ കാശാണിത് അതിൽ നിനക്ക് ഓരവകാശവും ഇല്ല തരാനൊന്നോട്ട് എന്ന് പറഞ്ഞ് വീണ ഹരിയുടെ കയ്യിൽ കയറി പിടിച്ച് ആ പണം വാങ്ങാനായി ശ്രമിക്കുകയാണ് കൂടി ഹരി പറയുന്നോ മാറങ്ങോട്ട് വീണ പറയുന്നു സിനിമാക്കാരുടെ കയ്യിൽ നിന്നും ഈ പണം വാങ്ങിച്ചത് ഞാനാണ് അത് തിരിച്ചു കൊടുക്കണോ വേണ്ടുവെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഹരി പറയുന്നു വീണ കൈവിട് വീണ പറയുന്നു ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വപ്നങ്ങളാ ഇല്ലാതാക്കുന്നത് എന്റെ ഭാവിയാ നശിപ്പിക്കുന്നത് ഹരി പറയുന്നു വീണ വിടാനാ പറഞ്ഞത് നിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമാ എനിക്ക് ആരുടെയും ബാധ്യത പറ്റില്ല വീണ പറയുന്നു ഈ പണവും കണ്ട് ഹരിയടിന് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാനാ പറയുന്നത് ഹരി പറയുന്നു എടി കൈന്ന് വിടാൻ 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 അല്ലെ പറഞ്ഞത് അങ്ങനെ വീണയുടെ കൈ തട്ടി മാറ്റി തട്ടിമാറ്റി കൂടി വിരൽ ചൂണ്ടി ഹരി പറയുന്നു നോക്ക് അമ്മാവ് നീ വീട്ടിൽ ജീവനോടെ ഉള്ളത് കൊണ്ട് എന്റെ ശബ്ദം പൊങ്ങാതെയും നിയന്ത്രണം വിടാതെയും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതി നീ കാണിക്കുന്നത് കാണിക്കുന്നതെന്തും ക്ഷമിക്കുന്നവനാണ് ഈ ഹരി ഹരിയെന്ന് നീ വിചാരിക്കരുത് നീ എന്നോട് പെരുമാറിയതിന് കൃത്യമായി കണക്ക് വിടാനും പകരം ചോദിക്കാനും എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എപ്പോഴും പറയാറുള്ളത് പോലെ വയറ്റിലൊരു കുഞ്ഞുള്ള ദോർത്ത് ഞാൻ ക്ഷമിക്കുക ഒരുപാട് പരീക്ഷിക്കരുതന്നെ കേട്ടോടി അങ്ങനെ ഹരി അവിടെ നിന്ന് പോകുമ്പോൾ കാലുതുള്ളിയും ബെഡിലേക്ക് വന്നിരിക്കുകയാണ് വീണ തുടർന്ന് പി കെ ജി മൂവീസിലേക്ക് വിളിക്കുകയാണ് വീണ ഫോൺ അറ്റൻഡ് ചെയ്ത ആളോട് വീണ പറയുന്നു ഞാൻ വീണയാ ഏത് വീണ എന്ന് അയാൾ ചോദിക്കുമ്പോൾ വീണ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു കവിതയുടെ കാര്യത്തിന് വന്നില്ലേ പറയൂ വീണാന്ന് അയാൾ പറയുമ്പോൾ വീണ പറയുകയാണ് ഹരിയേട്ടൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അയാൾ പറയുന്നു വീണ ആൾ കൊള്ളാമല്ലോ കാര്യങ്ങൾ ശരിയാക്കാം എഗ്രിമെന്റ് ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നോ ഹരി നേരെയോ ഓഫീസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സന്തോഷമാകും വീണ പറയുന്നു ഹരിയേട്ടൻ വരുന്നത് പണം തിരികെ തരിയാണ് ഹരിയേട്ട സമ്മതിച്ചില്ല എഗ്രിമെന്റ് എടുത്ത് കീറിക്കളഞ്ഞു അയാൾ ചോദിക്കുന്നു എന്തൊക്കെയാ വീണ ഈ പറയുന്നത് സോറി എന്ന് വീണ പറയുമ്പോൾ അയാൾ ചോദിക്കണം എന്ത് സോറി വീണ പ്രൊഡ്യൂസർക്ക് എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തത് ഓർമ്മയുണ്ടോ വീണ പറയുന്നു ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാം ഇത് കേട്ട് അയാൾ പറയുകയാണ് അതൊന്നും വേണ്ടി വരില്ല ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ പി കെ ജി സാർ സംസാരിച്ചോളൂ വീണ പറയുന്നു നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ അയാൾ പറയുകയാണ് എന്റെ പൊന്നുമോളെ നിനക്കൊരു കാര്യം അറിയാമോ വർഷങ്ങളായിട്ട് ഞാൻ പി കെ ജി സാറിന്റെ കൂടെ നടക്കുന്നതാ സാറിന്റെ പ്രതികരണം ഇന്ന് വരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല സാറിന് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിനും സാർ പണം മുടക്കില്ല കുട്ടി വീണ ചോദിക്കുന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ അയാൾ ചോദിക്കണേ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ ആലോചിക്കാമായിരുന്നില്ലേ എനിക്കൊന്നും പറയാനില്ല സാർ എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കൂ സാർ ഇപ്പൊ ഇങ്ങെത്തും ഹരി വരുമ്പോൾ സാർ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും എന്ത് നടന്നാലും എനിക്കൊരു പങ്കുമില്ല വീണ പറയുന്നോ പ്ലീസ് നിങ്ങൾ സാറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കു അയാൾ പറയുകയാണ് ഐ ആം വെരി സോറി ഞാൻ അതിന് ശ്രമിക്കില്ല ശ്രമിച്ചിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം പറയാം സാറിന് വീണ ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ വില ചോദിച്ചിരിക്കും അതെന്താണ് എത്രയാണെന്നൊക്കെ ഭഗവാന് മാത്രമേ അറിയൂ സാർ പ്ലീസ് വീണ പറയുമ്പോൾ അയാൾ പറയുകയാണ് താൻ ഫോൺ വെച്ചോ വലിച്ചു നീട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല കുരുക്കാനുള്ള കയറ് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാർ കഴുത്തിൽ തന്നെ കുരുക്കിയിരിക്കും പിന്നെയെല്ലാം തന്റെ വിധി അങ്ങനെ അയാൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ കൂടി നിൽക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് നിന്ന് തുണി വിരിക്കുന്ന ജ്യോതി നോക്കുകയാണ് ബാൽക്കണിയിൽ നിന്ന് പഠിക്കുന്ന മനുവിനെ പുറത്തേക്ക് ജീവൻ ഇത് കാണുന്നു ദേഷ്യത്തോടുകൂടി മനുനെ ഒന്ന് നോക്കിയിട്ട് ജ്യോതിയുടെ അരികിലേക്ക് വന്ന ജീവൻ പറയുന്നു അതെ ഇത് വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിരിച്ചൂടെ ഞെട്ടി തിരിഞ്ഞു നോക്കി ജ്യോതി ചോദിക്കുന്നു എന്താ ജീവൻ പറയുകയാണ് ഓ അപ്പൊ നിന്റെ ശ്രദ്ധ ഇവിടെ അല്ല ജ്യോതി പറയുന്നോ ഞാനൊരു ജോലി ചെയ്യുകയല്ലേ ഏട്ടൻ അത് കണ്ടൂടെ ഏട്ടൻ ചോദിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടില്ല ഈ സമയം നിത്യ അവിടേക്ക് വരികയാണ് ജീവൻ പറയുന്നു ഇവിടെ തുണി വിരിക്കേണ്ട തുണി അകത്ത് കൊണ്ടുപോയിട് ഇല്ലെങ്കിലെ വീടിന്റെ പിന്നാമ്പുറത്ത് വിരിച്ചാ മതി നിത്യ പറയുന്നു ഇവിടെ നല്ല വെയിലല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ജ്യോതി ചോദിക്ക ോ നിത്യേജി വെയിലത്ത് നിന്ന് ഉണങ്ങുമോന്ന് ഓർത്തല്ലേ ഏട്ടന്റെ ടെൻഷൻ നിത്യേജി വാടി പോകുമോ എന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ ഏട്ടാ ഏത് കേട്ട് നിത്യം ഒന്ന് നോക്കിട്ട് ജീവൻ കൂടി ഉറക്കെ പറയുന്നു ഇത് ഇവിടുന്ന് മാറ്റിയിടുന്നുണ്ടോ ഏത് കെട്ടി കൂടി നിത്യയെ നോക്കുകയാണ് ജ്യോതി നിത്യ പറയുന്നു ഞങ്ങളോട് ഇത് ഇവിടെ വിരിച്ചാ മതിയെന്ന് അമ്മയാ പറഞ്ഞത് അമ്മ പറഞ്ഞാൽ മാറ്റിക്കോളാം അമ്മയോട് പറയാ ജീവൻ പറയുന്നു ഓ എന്തെങ്കിലും ചെയ്യോ അവന് കാറിന്റെ അരികിലേക്ക് പോകുന്ന ജീവൻ കൂടി കാറിന്റെ ടയറിലേക്ക് തൊഴിക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞ വേദന കാരണം ജീവൻ വട്ടം കറങ്ങുമ്പോൾ നിത്യ ചോദിക്കുന്നു അയ്യോ എന്ത് ി കാന് എന്തെങ്കിലും പറ്റിയോ പതിയെ നടന്നുകൊണ്ട് ജീവൻ പറയുകയാണ് എനിക്കൊന്നും പറ്റിയില്ല ആർക്കും ഒന്നും പറ്റാതെ നോക്കിയാൽ മതി അങ്ങനെ ജീവൻ കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് നിത്യ കൂടി നോക്കി നിൽക്കുമ്പോൾ ജ്യോതി പറയുന്നു ഏട്ടൻ രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ നിത്യ പറയുന്നു നീ വേഗം ആ ഡ്രസ്സ് വിരിക്കാൻ നോക്ക് ജ്യോതിയും നിത്യയും തുണി വിരിക്കുകയാണ് ജ്യോതി പുഞ്ചിരിച്ച് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനുവിനെ നോക്കുന്നു മനു ഇത് ഇല്ല ജ്യോതി മനുവിനെ ശ്രദ്ധിക്കുന്നത് കണ്ട് നിത്യ പറയുന്നു ജ്യോതി ഓരോ മനുഷ്യനും അവരുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ഏത് പ്രായത്തിലാണെന്ന് അറിയുമോ ജ്യോതി ജ്യോതിക്കാണ് ലക്ഷ്യം തീരുമാനിക്കാൻ പ്രായം വല്ലതും ഉണ്ടോ നിത്യ പറയുന്നു ഉണ്ട് പഠിക്കുന്ന പ്രായത്തിലാ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നിട്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കണം ആകർഷണമുള്ള മറ്റു പലതും നമ്മുടെ മുന്നിൽ ഉണ്ടാകും നമ്മളെ കടന്നുപോകും പോകും അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റും ഞാൻ ഇവിടെ വന്നു കയറിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ എന്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ അമ്മയോട് പറയാനുള്ള ബാധ്യതയും എനിക്കുണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ജ്യോതി പറയുന്നു അത് പിന്നെ നിത്യേജി വേറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പോലെ ഇങ്ങനെ ചുറ്റി വളച്ചു പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകില്ല നിത്യ പറയുന്നോ എങ്കി പിന്നെ ഞാൻ നേരിട്ട് തന്നെ പറയാം അത് വേണോ ഏത് കിട്ടിയ ടെൻഷനോടുകൂടി മനുവിനെ ഒന്ന് നോക്കിയിട്ട് ജ്യോതി പറയിക്കണ അയ്യോ നിത്യേച്ചി ഞാൻ പോയി ക്ലിപ്പ് എടുത്തിട്ട് വരാമേ അങ്ങനെ ജ്യോതി അകത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച് തുണി വിരിക്കുകയാണ് നിത്യ ഈ സമയം മനുവും അകത്തേക്ക് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന ആ ജീവൻ ഓർക്കുകയാണ് മനു മാൾക്കിളിയിൽ നിന്ന് കൈ കാണിച്ചത് പിന്നീട് ജ്യോതി തുണി വിരിച്ചുകൊണ്ട് നിന്നപ്പോൾ മനുവിനെ ശ്രദ്ധിച്ചത് പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ശരവണ്ട ഫോണിലേക്ക് വിളിക്കുകയാണ് ജീവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ശരവണനോട് ജീവൻ ചോദിക്കുന്നു ശരവണ നീ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടെന്ന് ശരവണം പറയുമ്പോൾ ജീവൻ ചോദിക്കുന്നു നിത്യം ജ്യോതിയും എന്തെടുക്കുക ശരവണം പറയുന്നു അവര് മുറ്റത്തു തന്നെ നിൽപ്പുണ്ട് ജീവൻ ചോദിക്കുന്നു അവർ അവിടെ തന്നെ ഉണ്ടോ ശരവണം പറയുന്നു ആ ഞാൻ കണ്ടായിരുന്നു ഫോൺ കൊടുക്കണോ വേണ്ട എന്ന് ജീവൻ പറയുമ്പോൾ ശരവണം ചോദിക്കണ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ ജീവൻ പറയുകയാണ് എന്ത് പ്രോബ്ലം നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് ഞാൻ വിളിച്ചതേ അവരോട് പറയണ്ട മനസ്സിലായോ ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ശരവണം പറയുകയാണ് ഇവിടെ ഉണ്ടെങ്കിലും സൗര്യൻ തരത്തില്ല പുറത്ത് പോയാലും സൗര്യം തരത്തില്ല എന്തൊരു മനുഷ്യനായത് പിന്നീട് കാണിക്കുന്നത് സിറ്റൌട്ട് തുടച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിത്യ കാണുകയാണ് റോഡിലൂടെ നടന്നു പോകുന്ന മനുവിനെ നിത്യ ഉറക്കെ പറയുന്നു മനു ഒന്നിങ്ങി വരുമോ എന്താ ചേച്ചി എന്ന് ചോദിച്ച് മനു നിത്യയുടെ അരികിലേക്ക് വരികയാണ് നിത്യ ചോദിക്കുന്നു പഠിപ്പൊക്കെ എങ്ങനെ നടക്കുന്നു മനു പറയുന്നു അടുത്ത മാസം എക്സാമാ അതുകൊണ്ട് പഠിച്ച പടിയില്ല നിത്യ പറയുന്നു ഞാൻ കണ്ടു ടെറസിൽ നടന്ന് പഠിക്കുന്നത് മുറിയിൽ ഇരുന്ന് പഠിച്ചുകൂടെ മനുന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനു വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലോ ടെറസിൽ നടക്കുമ്പോൾ ചുറ്റും ശബ്ദങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലേക്കും ശ്രദ്ധ തിരിയും അതുകൊണ്ട് ചോദിച്ചത് അകട്ടോ തെറ്റിദ്ധരിക്കേണ്ട മനു പറയുന്നു ചേച്ചി പറഞ്ഞത് ശരിയാ പക്ഷേ അവിടെ എന്തോ കുഴപ്പമെന്ന് അറിയുമോ എന്റെ മുറിയില് വേറെ രണ്ടുപേരുണ്ട് അവര് പഠിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഒക്കെ വെവ്വേറെയാ അവര് ലൈവ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല സോ ഞാൻ ടെറസിലേക്ക് പോകും എന്റെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ നോക്കിയാൽ മതിയല്ലോ വേറെ ഒന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളുണ്ട് ചേച്ചി അത് നടത്തിയെടുക്കാൻ ഞാൻ ഒരു വര വരച്ചിട്ടുണ്ട് അതിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്റെ ലക്ഷ്യം നേടുന്നതുവരെ എന്റെ മനസ്സ് ഒരു കാര്യത്തിലേക്കും വ്യതിചലിക്കില്ല ഇത് കിട്ടി മുഞ്ചിരിച്ച് നിത്യ പറയുന്നു എങ്കിൽ നന്നായി വളരെ അപൂർവമായിട്ട് മനുവിനെ പോലെ ഉറച്ച തീരുമാനമുള്ളവരെ കാണുന്നത് ഈ സമയം കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന ജീവൻ പതിയെ വണ്ടി നിർത്തി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്ന മനുവിനെയും നിത്യയും കൂടി നോക്കുകയാണ് കാറിൽ നിന്നു ഇറങ്ങിയ ജീവൻ മനുവും നിത്യയും കൂടി സംസാരിക്കുന്നത് ഫോണിൽ വീഡിയോ എടുക്കുകയാണ് ഈ സമയം അവിടേക്ക് വന്ന സുജാത ജീവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു ഞെട്ടി സുജാതയെ നോക്കുകയാണ് ജീവൻ മനുനെയും നിത്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുജാത ചോദിക്കുന്നു നീ എന്താ ഒളിങ്ങി നോക്കുന്നത് ജീവൻ ചോദിക്കുകയാണ് ആരും ഒളിങ്ങി നോക്കി സുജാത ചോദിക്കുന്നു ഓഫീസിൽ പോയില്ലേ നീ ജീവൻ പറയുന്നു ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ നിത്യയുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതാ തിരിച്ചു വന്നത് സുജാത ചോദിക്കുന്നു അതിന് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ വാ അങ്ങനെ ജീവനെയും കൂട്ടിക്കൊണ്ട് നിത്യയുടെയും മനുവിന്റെ അരികിലേക്ക് വരികയാണ് സുജാത മനു പറയുന്നു എന്ന് ശരി ചേച്ചി ഗുഡ് മോർണിംഗ് ആന്റി ഗുഡ് മോർണിംഗ് കേട്ടാ നിത്യേച്ചി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ശരി എന്നാൽ അങ്ങനെ മനു അവിടെ നിന്ന് പോകുകയാണ് പുഞ്ചിരിച്ച് സുജാത നിത്യയുടെ അരികിലേക്ക് വരുമ്പോൾ മനു പോകുന്നത് നോക്കി ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ജീവൻ അരികിലേക്ക് ജീവനോട് നിത്യ ചോദിക്കുന്നു എന്തു പറ്റി എന്ത് തിരിച്ചു വന്നത് കാർ എവിടെ കാർ പുറത്തുണ്ടെന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുകയാണ് മോളോട് എന്തോ കാര്യം പറയാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് നാ പറഞ്ഞത് അങ്ങനെ സുജാത അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിത്യ അമ്മേന്ന് വിളിക്കുകയാണ് തിരിഞ്ഞിയെന്ന് സുജാത പറയുന്നു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അകത്തേക്ക് വാ സുജാത അകത്തേക്ക് പോയതിനു ശേഷം നിത്യ ചോദിക്കുന്നു എന്തു പറ്റി ജീവൻ പറയുന്നു അത് ഈ ഓഫീസിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബോറടിയാ ബോറടി മാറ്റാൻ എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ തന്നെ കാണുമെന്ന് തോന്നി നിത്യ ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ജീവൻ പറയുകയാണ് ഒന്നും വേണ്ട എന്റെ ഫോണില് തന്റെ ഫോട്ടോ ഇല്ല നമുക്കൊരു സെൽഫി എടുത്താലോ ഓഫീസിലുള്ളവര് തന്റെ ഫോട്ടോ ചോദിച്ചു നിത്യ പറയുന്നോ വേണമെങ്കില് വിവാഹത്തിന്റെ ആൽബം എടുത്ത് കൊണ്ടുപോകാമല്ലോ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ജീവൻ പറയുന്നു അതൊന്നും വേണ്ട നമുക്കിപ്പോ ഇവിടെ നിന്ന് ഒരു സെൽഫി എടുക്കാം നാവാ നിത്യ പറയുന്നു അലക്കി വിരിച്ച വേഷത്തിലാണ് ഞാൻ ജീവൻ പറയുകയാണ് അതിനെന്താ ഏത് വേഷത്തിൽ നിന്നാലും താൻ സുന്ദരിയല്ലേ അങ്ങനെ നിത്യയെ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുകയാണ് ജീവൻ നിത്യ പുഞ്ചിരിച്ച് ഫോണിലേക്ക് നോക്കുമ്പോൾ നിത്യെ വേദനിപ്പിക്കുന്ന രീതിയിൽ തോളിൽ മുറുകെ പിടിക്കുകയാണ് ജീവൻ വേദന സഹിക്കുക ാകാതെ നിത്യ ജീവന്റെ വിരലിലേക്ക് പിടിക്കുന്നു പുഞ്ചിരിച്ച കൂടി നിത്യയെ നോക്കുകയാണ് ജീവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മ്ലാക്കി ഷർമി ചാനൽ